ഹലോ, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് ടൂത്ത്പേസ്റ്റ് ബോക്സ് ക്രാഫ്റ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ക്രാഫ്റ്റിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ടൂത്ത്പേസ്റ്റിൻ്റെ ബോക്സാണ്. അപ്പോൾ അവന് പേസ്റ്റൊക്കെ എടുക്കുമ്പോൾ അത് തുറന്നിട്ടായിരിക്കില്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അത് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നൈഫ് യൂസ് ചെയ്തിട്ട് ഈ അടയാളപ്പെടുത്തുന്നത് പോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡും ആ വീതിയുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു തുറക്കാൻ ഭാഗത്തിനാണ് ഞാൻ അപ്പോൾ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി ഒരു നോട്ട് ബുക്കിൻ്റെ ചട്ടയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര വൃത്തിയിലൊന്നുമല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ തുറക്കുന്ന ഭാഗത്തായിട്ട് ഈ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ചെടുക്കാം. അങ്ങനെയാണ് ആ സ്ട്രിപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പുറത്ത് വരുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കൂട്ടാനും തുറക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് നല്ല മടക്കി കൊടുക്കുന്നുണ്ട് ആ ഭാഗം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൂട്ടി നോക്കുക. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ബോക്സാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തൊക്കെ ടൂത്ത്പേസ്റ്റിൻ്റെ ഓരോരോ ചിത്രങ്ങളും ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മറക്കണം, അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പുതിയ റാപ്പർ ഇല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഉള്ളതാണ് എടുക്കുന്നത്. ഞാൻ ഗോൾഡൻ കളറാണ് എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഫോം ഷീറ്റ്, ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ, അതും എടുക്കാം. ഓൾറെഡി സ്റ്റിക്കർ ഉള്ളതും ഉണ്ടാവും, അതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇതിനിപ്പോൾ സ്റ്റിക്കറൊന്നും ഓൾറെഡി പശയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്രിഫ്റ്റ് പേപ്പറിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ എല്ലായിടത്തും ഈ ഗ്രിഫ്റ്റ് പേപ്പർ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയുണ്ട്. ഞാൻ ഉൾഭാഗത്തൊന്നും ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഉൾഭാഗത്തും വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു അടക്കാനും തുറക്കാനൊക്കെ പറ്റിയൊരു ബോക്സ് ആയിട്ടുണ്ട്. ഇനി ആ ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്താണ് പംപ്കിൻ സീഡ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവറാണ്. ശ്യാമാം സീഡ് കൊണ്ട് ഉണ്ടാക്കി അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കൊരു അടിപൊളി ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെന്നും പെൻസിലും റബ്ബറും എറൈസറും ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു അടിപൊളി ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.